വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കഥ വെള്ളപ്പൊക്കത്തിൽ ലോക ക്ലാസിക് രചനകളുടെ മുൻനിരയിൽ തന്നെ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കഥ വായിച്ച് അവതരിപ്പിക്കുന്നത് പത്മേന്ദ്രപ്രസാദ്. വെള്ളപ്പൊക്കത്തിൽ. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കരതേടിപ്പോയി. വീട്ടുകാവലിൽ നിന്നൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുടികളുണ്ട്. 356 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങൾ എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപ്പറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തിനോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരനും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ട് ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി. കൂടാതെ 4-5 വാഴക്കുലയും തുറവും കിടക്കുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടുവരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്തു കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്ത് ആരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി 4 ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ടുവള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്തുനിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മോങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചരിവുകളിലും അതോടി നടന്ന് ചിലടമെല്ലാം മണപ്പിച്ച് മോങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയും എന്നൊരു ചാട്ടം ചാടി. ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയുമൊക്കെ ചെന്ന് ക്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി. തലയെറിഞ്ഞ് ചീറ്റി. മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതിയാണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി.
ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ്ക്കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മോങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ, അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മോങ്ങുന്നു എന്നു പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മോങ്ങി. ശബ്ദം താണ് നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ടപൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മോങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പിറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടിയണീറ്റ് നായ് കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ് മുറുമുറുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മോങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നിച്ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറയ്ക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്നു മയങ്ങി. മന്ദാനിലണിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടിയെണീറ്റ് ഒന്നു കുരച്ചു. കാറു കയറി. സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവയെങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോടെ നോക്കി നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാരിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായസ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കൂട്ടുവാവിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തുകൊണ്ട് താഴത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞുപോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തിവലിച്ചു തിന്നു. തൃപ്തിയായി
അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചിലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽപ്പെട്ടൊഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്നിയാവാം നമ്മുടെ നായ് അവയ്ക്കൊരു ഉമ്മ കൊടുത്തു. ചീറ്റിത്തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്ന് തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു, വാലാട്ടി. എന്തൊക്കെയോ മനുഷ്യഭാഷയോടടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. തേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്ന് മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചടച്ച് ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാൻ ആഞ്ഞു. വള്ളം അങ്ങ് അകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിലൊരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു. പരീക്ഷണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നുപോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞടുത്തു. നായ് ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ് പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏതു ഭാഷക്കാരനും ഏതു ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു. രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെ കുരയ്ക്കുന്നേ? ഇവിടെ നാൾ മാറിയില്ലേ? പടറ്റിവാഴിയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ഠനായി വാൽ ഉയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. കോവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ഠനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറു കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി. അവൻ്റെ കാലിൽ പട്ടിയൊരു കടിയും. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്നയാൾ കഴുക്കോൽ വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. മ്യാവ് മ്യാവ് മ്യാവ്. സ്വരം ക്രമേണ താണ് വെറും അശക്തമായ മൂളലിൽ പര്യവസാനിച്ചു. പട്ടികടിയേറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. അയ്യോ, മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങു പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു. ഒരു വലിയ ചത്തപശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കീറി, വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ അത് തുടങ്ങവേ
പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചെടുപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഒരടി പട്ടിയെ കാണാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലകളുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുമുണ്ട്. അതിൻ്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു, വെള്ളത്തിലാണ്. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവന് വേണ്ടിയെന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനുമീതെ ഉയർന്നു നിന്നു. അത് താണു, പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കൊട്ടിലിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.